ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിന്തുണ, ഒപ്പം വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിലെ അതൃപ്തിയും. വിവാദം സിപിഎമ്മിന്റെ ഗൂഢാലോചനയാണെന്ന് മുഖ്യമന്ത്രി സോണിയാഗാന്ധിയോട് പറഞ്ഞു. പ്രശ്നപരിഹാരം അടിയന്തരമായി വേണമെന്ന നിർദ്ദേശം സോണിയാഗാന്ധി മുഖ്യമന്ത്രിക്ക് നൽകി. മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായും ഘടകകക്ഷി നേതാക്കളുമായും എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് നടത്തുന്ന ചർച്ചകൾ ശേഷമേ ഉണ്ടാകൂ. ഇക്കാര്യത്തിൽ കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ നിലപാടും നിർണായകമാണ്. ചെന്നിത്തല വൈകാതെ ഡൽഹിക്ക് വിളിപ്പിച്ച് സോണിയാഗാന്ധി നിലപാടാരായും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ചയിൽ വന്നിട്ടില്ല. അത് കേരളത്തിന്റെ ചാർജുള്ള സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക് ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ചർച്ചയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ കോൺഗ്രസ് പ്രസിഡന്റ് രംഗത്തേക്ക് വരുത്തുള്ളൂ. പാർട്ടിയെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി നൽകി. നേതാക്കൾ പരസ്പരം വാക്പോര് നടത്തരുതെന്നും സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. നേതൃമാറ്റമില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന സാധ്യത സജീവമാക്കിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.